എനിക്ക് മോദിജി വലിയ ബഹുമാനമാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരൻ കൂടിയായതുകൊണ്ടാണ്. അല്ല, പണ്ടേ അദ്ദേഹം കച്ചവടക്കാരനാണല്ലോ. ചെറുപ്പത്തിൽ ചായയിൽ തുടങ്ങിയ കച്ചവടമല്ലേ, ഇപ്പോൾ ചായ മാറിയെന്നല്ലേ ഉള്ളൂ. ഇനി കാര്യത്തിലേക്ക് വരാം. വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്നലെ അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് നമ്മോട് ഉള്ളത് തുറന്നു പറഞ്ഞു. കൊറോണയ്ക്കെതിരെ ഒന്നും ചെയ്യില്ല, ചെയ്യാൻ പ്ലാനില്ല, അറിയുകയുമില്ല. സത്യമല്ലേ, ആകെ അറിയാവുന്നത് കച്ചവടം മാത്രമാണ്. അതുകൊണ്ടല്ലേ പകുതി വാക്സിൻ മാർക്കറ്റിൽ വിൽക്കാൻ മരുന്ന് കമ്പനികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആവശ്യക്കാർക്കത് വാങ്ങാം. കഴിഞ്ഞു, ഉത്തരവാദിത്തം കഴിഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കോവിഡ് വാക്സിനുകൾക്ക് മാത്രമായി 35,000 കോടി രൂപ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കൂടുതൽ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലും പുറത്തുമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കണക്കില്ലാത്ത പണം പിരിച്ചു വച്ചിട്ടുമുണ്ട്. ലോകത്തിൻ്റെ ഫാർമ ഹബ്ബാണെന്ന് ഇടയ്ക്കിടെ പറയും. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ മരുന്നില്ല, ഓക്സിജൻ ഇല്ല, വാക്സിൻ ഇല്ല, കിടക്കയില്ല, ICUകളില്ല, വെന്റിലേറ്ററുമില്ല. അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകത്തുമില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാജ്യത്ത് പൊതു സ്വകാര്യ മേഖലയിൽ വിൽപ്പന തുടങ്ങുന്നതോടെ കോവിഡ് വാക്സിന് 1,000 രൂപയെങ്കിലും വിപണിയിൽ വരുമെന്നാണ് വിലയിരുത്തൽ. വ്യാപാര മാർജിൻ ഉൾപ്പെടെയുള്ള ചില്ലറ വിലയാണിത്. വാക്സിൻ നിർമ്മാതാക്കൾ ഒരു ഡോസിന് 650 രൂപയെങ്കിലും ഈടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാപനങ്ങൾക്ക് 600-650 രൂപ നിരക്കിലായിരിക്കും വാക്സിൻ അവർക്ക് ലഭിക്കുക. നവീനമായ ശീതീകരണ ശൃംഖല ആവശ്യമുള്ളതിനാൽ വിദേശ വാക്സിനുകളുടെ വില അതിലും കൂടിയേക്കാം. സ്വകാര്യ കമ്പോളത്തിനായി വാക്സിൻ കമ്പനികൾ നിശ്ചയിക്കുന്ന വിലയിൽ സർക്കാർ നിയന്ത്രണം ഉണ്ടാകാനും ഇടയുണ്ട്. May 1 മുൻപ് വിപണി വിലയും സർക്കാരുകൾക്ക് നൽകുന്ന വിലയും നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കേണ്ടി വരും. നിലവിൽ കേന്ദ്ര സർക്കാർ കുറഞ്ഞ വിലയിലാണ് വാക്സിൻ വാങ്ങുന്നത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന ആസ്ട്ര സെനക്കയുടെ കോവിഷീൽഡ് ഒറ്റ ഡോസിന് സർക്കാർ നൽകുന്നത് 150 രൂപയാണ്. അതേസമയം ഇത് വിപണിയിലെത്തുമ്പോൾ 1,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. അന്താരാഷ്ട്ര വിപണിയിൽ കോവാക്സിൻ്റെ വില $15 $20, അതായത് 1,100 ഇടയിലാണ്. എന്നാൽ $2, അതായത് 150 രൂപ നിരക്കിലാണ് ഇന്ത്യ രാജ്യത്ത് നൽകുന്നത്. ഈ കച്ചവടം പൊടി പൊടിക്കുമ്പോൾ നമുക്ക് കേൾക്കാം വാക്സിനുകളുടെ വിതരണം അദാനി അംബാനിമാർക്ക് മാത്രം അവകാശമെന്ന്. ഇത് കേൾക്കാൻ അധികമൊന്നും കാത്തിരിക്കേണ്ട. അതിനുള്ള ആദ്യപടിയാണ് മരുന്ന് വിതരണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചത്. കാളവാല് പൊക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെ എതിലേ പോയാലും ജനത്തിൻ്റെ തലയ്ക്കടിക്കുക എന്ന ചിന്ത മാത്രമല്ലേ ഈ സംഘികൾക്കുള്ളൂ. കോവിഡ് എന്ന മഹാമാരി തകർത്താടുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഈ കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകണം. കോവിഡിനെ നേരിടാൻ PMKS എന്ന പേരിൽ ഒരു ഫണ്ട് ഉണ്ടാക്കിയത് തന്നെ ഇതിനായി ചെലവാക്കണം. പോരെങ്കിൽ ബജറ്റിൽ വകയിരുത്തിയ തുകയും എടുക്കണം. PM കെയേഴ്സിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഔദ്യോഗിക വെബ്സൈറ്റിൽ തപ്പി നോക്കിയപ്പോൾ മോദിജിയുടെ പടമല്ലാതെ ഇതിലേക്ക് വന്ന തുകയോ ചെലവാക്കിയ തുകയോ കാണുന്നില്ല. ഇന്ത്യ സ്പെൻഡ് എന്ന വെബ്സൈറ്റ് സമാഹരിച്ച കണക്കുകൾ പ്രകാരം 2020 March 28 വരെ 9,677 കോടി രൂപ ഈ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2020 May 20 വരെ 10,600 കോടി രൂപ ഈ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന തുകയെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ചെലവ് 3,100 കോടി രൂപയുടേതാണെന്നും അതും കഴിഞ്ഞ 2020 May മാസത്തിൽ. യഥാർത്ഥത്തിൽ അതിൽ ഇതുവരെ ചെലവഴിച്ച രൂപ എത്രയെന്ന് ആർക്കും അറിയില്ല. വിവരാവകാശ നിയമം അനുസരിച്ച് പോലും രേഖകൾ നൽകരുതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലം വിവരാവകാശ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. അതായത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത കാശ് എങ്ങനെ ചെലവഴിച്ചുവെന്നോ ആരൊക്കെ മുക്കിയെന്നോ എവിടേക്കെല്ലാം വകമാറ്റിയെന്നോ ഒന്നും ജനങ്ങൾ അറിയിക്കരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുണ്ടെന്ന് സാരം. അപ്പോൾ ഈ പിരിച്ചെടുത്ത കാശൊക്കെ എവിടെ പോയി? കോവിഡ് രൂക്ഷമാകുന്ന ഈ സമയത്ത് ചെലവഴിക്കാതെ എന്നാണ് ഈ തുകയൊക്കെ ചെലവഴിക്കുക? കേരളത്തിൽ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റിയെന്നൊക്കെ നാഴിക 40 വട്ടം വിളിച്ചു കൂവുന്ന ഈ സംഘികൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്തോ? അപ്പോൾ രാജ്യം കത്തുമ്പോൾ രാജാവിൻ്റെ വീണ വായന തുടരട്ടെ.